ഇത് കൃഷിഭവൻ ചാനൽ. ഈ ചാനലിൽ നിങ്ങൾ കാണാൻ പോകുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ചെമ്പരത്തി ചെടികളിൽ നമ്മൾ വീട്ടിൽ ഈ മൺതൊട്ടിയിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് തൊട്ടിയിൽ വളർത്തുമ്പം നല്ല രീതിയിൽ കുറേ പൂക്കൾ നല്ല കൊള കൊളയായിട്ട് നല്ല കൊത്തു കൊത്തായിട്ട് പൂ പൂക്കാൻ നമ്മൾ എങ്ങനത്തെ രീതിയിൽ വളർത്തിയെടുക്കണം എന്നാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഞാൻ പറയാൻ പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നാടൻ ചെമ്പരത്തിയിൽ നല്ല കുറേ ബഡ്സ് വരുന്ന ഒരു വെറൈറ്റിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിൽ ചിലർ ഇങ്ങനത്തെ ചെടികളിലും പോലെ എനിക്ക് ബഡ്സ് ഒന്നും വരുന്നില്ല എന്നാണ് നിങ്ങളെടുത്ത് പറയുന്നത്. അപ്പം ഇത് എങ്ങനെ പറഞ്ഞാൽ, നമ്മൾ ഇതിന് കറക്റ്റ് രീതിയിൽ ഒരു കറക്റ്റ് ഒരു മാസത്തിന് ഒരു മാസം ഇല്ലെങ്കിൽ രണ്ട് മാസം മൂന്ന് മാസം കൂടി വരുമ്പോഴത്തേക്ക് ഇതന്നെ കട്ട് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്ക് കുറേ ബ്രാഞ്ചസ് ആവും കേട്ടോ. ഈ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ബ്രാഞ്ചസ് ആവുന്നത് മാത്രമല്ല, നമ്മൾ വളവും ഇട്ട് കൊടുക്കണം, മണ്ണ് കുറച്ച് വെട്ടിയും കൊടുക്കണം. അതായത് സ്റ്റിക്കി ആയിട്ട് ഇല്ലാതെ വെട്ടി കൊടുക്കണം. ഇങ്ങനത്തെ രീതിയിൽ വെട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല വേര് നല്ല ഉള്ളിലോട്ട് നല്ലോണം പോവായിരിക്കും. നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളം എന്നിട്ട് വേരിലോട്ട് പോയി ചെടി നല്ല രീതിയിൽ വളരാൻ ഹെൽപ്പ് ചെയ്യുമായിരിക്കും. ഇങ്ങനത്തെ രീതിയിലാണ് നമ്മൾ വളർത്തേണ്ടത്. പിന്നെ ഇതിൽ ചെറിയ ചെറിയ ഒന്ന് പൂച്ചകളൊക്കെ എന്നിട്ട് ഇതൊക്കെ വരുന്നുണ്ട്. മാവു പൂച്ചിനെ നിങ്ങൾ തമിഴിൽ പറയും. ഒരു വൈറ്റ് കളറിലെ ഒരു പൂച്ച കാണും, ഒരു ഇത് കാണും. ഇങ്ങനത്തെ ഇത് വളർന്നു വരുമ്പോഴത്തേക്ക് ഇതിന് നമ്മൾ ഇതുണ്ടല്ലോ, ഓറഞ്ച് പള തൊളി ഉണ്ടല്ലോ, ഓറഞ്ചിൻ്റെ തൊളി എടുത്ത് നല്ലോണം നസുക്കി, അതായത് നെവിടി അതിൻ്റെ നീരിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അതൊക്കെ ക്ലിയർ ആവും കേട്ടോ. അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെമ്പരത്തി വളർത്തിയെടുക്കാം. മാക്സിമം ചെമ്പരത്തിയിലാണ് അങ്ങനത്തെ ഡിസീസസൊക്കെ വരുന്നത്. വൈറ്റ് കളറിൽ ഇങ്ങനെ എന്തെങ്കിലും ഫംഗസ് ആയി ഇരിക്കുന്ന രീതിയിലേ അങ്ങ് ഇരിക്കും, കുറേ അങ്ങ് പടരും, തൊട്ടടുത്തിരിക്കുന്ന ഒരു ചെടികളെയും വളരാൻ സമ്മതിക്കത്തില്ല. അങ്ങനല്ലേ നമ്മൾ വീട്ടിൽ വളർത്തിയെടുക്കുമ്പോൾ. അപ്പം നമ്മൾ ഇങ്ങനത്തെ രീതിയിൽ ഇതിന് വളം പറഞ്ഞാണെങ്കിൽ ആ ചെമ്പരത്തിയിലേക്ക് മാക്സിമം ഇട്ട് കൊടുക്കുന്നത് നല്ല ഉണക്ക ചാണകം ഇട്ട് കൊടുക്കും. എന്നിട്ട് പിന്നെ നമ്മൾ എപ്സം സാൾട്ട് ഉണ്ടല്ലോ, അത് കുറച്ചങ്ങ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. ഇങ്ങനത്തെ രീതിയിലാണ് ഞാൻ ചെമ്പരത്തിയൊക്കെ വളർത്തിയെടുക്കുന്നത്. പിന്നെ നല്ലോണം അറിയേണ്ടത് എന്തെന്ന് പറഞ്ഞാൽ, ഇത് നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് ഉണ്ടെങ്കിൽ ഇതിന് ഡിസീസ് എന്തോ ഒരു ഡിസീസസ് എന്തോ ഒരു ഇൻസെക്ട്സ് അതും ഉണ്ട്, ഇതിനൊന്നും കടിക്കത്തില്ല. പിന്നെ എന്നിട്ട് നല്ല രീതിയിൽ വളർന്ന് കിട്ടും, കുറേ ബഡ്സ് വരും. എന്തെന്ന് പറഞ്ഞാൽ ചെമ്പരത്തി നമ്മൾ തണലത്ത് വെച്ച് വളർത്തുന്ന ചെടിയല്ല, നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കുന്ന ചെടിയാണ്. നമ്മൾ നോക്കിയാൽ നമുക്ക് വെയിൽ സീസണിലാണ് ഇത് കൂടുതൽ പൂ നമുക്ക് വരുന്നത്. അല്ലാതെ നല്ല നല്ലോണം മഴ പെയ്തുകൊണ്ട് ഇരിക്കുമ്പം കുറച്ചേ പൂക്കളൊക്കെ വരികത്തേ ഉള്ളൂ, അങ്ങനല്ലേ. അപ്പം അതുകൊണ്ട് നമ്മൾ എന്നിട്ട് ചെമ്പരത്തി ചെടി നല്ല വെയിൽ കിട്ടുന്ന സ്ഥലത്ത് വയ്ക്കണം. നമ്മൾ പറഞ്ഞ ആ രീതിയിൽ വളർത്തിയെടുക്കണം. പിന്നെ നല്ലോണം കറക്റ്റ് രീതിയിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പം ഈ കളർ ചെമ്പരത്തി നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ എനിക്ക് കമാൻഡ് ചെയ്യണേ. ഈ ചെമ്പരത്തി കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട്, ഞാൻ എന്നിട്ട് പ്രിപ്പറേഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേ കണക്ക് ഈ ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മളുടെ വെബ്സൈറ്റിൽ കിട്ടും. എന്നിട്ട് ഇത് കൊല്ലത്തിരുന്നാണ് അഴിച്ചു കൊടുക്കുന്നത്, നിങ്ങൾക്ക് അഴിച്ചു കൊടുക്കും കൊറിയർ വഴി കൂടെ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്.